രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കാത്തതിൽ പ്രതിഷേധവുമായി നടിയും മഹിളാ കോൺഗ്രസ് നേതാവുമായ നഗ്മ കോൺഗ്രസിൽ ചേർന്നപ്പോൾ തനിക്ക് സോണിയാഗാന്ധി നേരിട്ട് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് നഗ്മ പറയുന്നു തനിക്ക് എന്തുകൊണ്ട് അർഹതയില്ലെന്നും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പതിനെട്ട് വർഷമായെന്നും നഗ്മ തുറന്നടിക്കുന്നു രാജ്യസഭാ സീറ്റ് കിട്ടാത്തതിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പവൻ ഖേരയും പ്രതിഷേധം അറിയിച്ചിരുന്നു ജൂൺ പത്തിന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് പത്ത് പേരുടെ പട്ടികയിൽ നിന്നും നഗ്മയെ ഒഴിവാക്കിയിരുന്നു ജമ്മു കാശ്മീർ ലഡാക്ക് പുതുച്ചേരി എന്നിവിടങ്ങളിൽ ചുമതലയുള്ള മഹിളാ കോൺഗ്രസ് സെക്രട്ടറിയാണ് നഗ്മ മുംബൈയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അവർ രണ്ടായിരത്തി നാലിലാണ് കോൺഗ്രസിൽ ചേർന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിശദാംശങ്ങൾ കോൺഗ്രസ് വക്താവ് ട്വിറ്ററിൽ പങ്കുവച്ചതിന് പിന്നാലെയായിരുന്നു നഗ്മയുടെ പ്രതികരണം ഗ്രൂപ്പ് ഇരുപത്തി മൂന്ന് നേതാക്കളായ ഗുലാം നബി ആസാദിനും ആനന്ദ് ശർമ്മയ്ക്കും സീറ്റില്ല എന്നാൽ മറ്റൊരു നേതാവായ മുഗുൾ വാസ്നിക്ക് രാജസ്ഥാനിൽ നിന്ന് സീറ്റ് കിട്ടിയിട്ടുണ്ട് പി ചിദംബരം തമിഴ്നാട്ടിൽ നിന്നും ജയറാം രമേശ് കർണാടകത്തിൽ നിന്നും രാജ്യസഭയിലെത്തും റൺദീപ് സിംഗ് സുർ ജയവാല രാജീവ് ശുക്ല തുടങ്ങിയ വിശ്വസ്തർക്കും നേതൃത്വം സീറ്റ് നൽകിയിട്ടുണ്ട് അജയ് മാക്കൻ രൺജിത് രഞ്ജൻ വിവേക് താൻഖ ഇമ്രാൻ പ്രത്കണ്ഡി എന്നിവർക്കും സീറ്റ് നൽകിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ എം പി സ്ഥാനത്തേക്ക് ഉത്തർപ്രദേശത്തിലെ ഇമ്രാൻ പ്രാദ്ഗിരിയെ തിരഞ്ഞെടുത്തതോടെ പതിനെട്ട് വർഷത്തെ തന്റെ തപസയാണ് ഇല്ലാതായതെന്ന് നഗ്മ പറഞ്ഞു രണ്ടായിരത്തി മൂന്ന് നാല് വർഷത്തിൽ ഞാൻ കോൺഗ്രസിൽ ചേർന്നപ്പോൾ എനിക്ക് നേരിട്ട് സോണിയാഗാന്ധി രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതാണ് അധികാരത്തിലില്ലാത്ത വർഷങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പതിനെട്ട് വർഷമായി തനിക്ക് എന്തുകൊണ്ട് രാജ്യസഭാ സീറ്റിന് അവകാശമില്ല എന്നാണ് നഗ്മ ട്വീറ്റിൽ ചോദിക്കുന്നത് അതേസമയം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗുജറാത്തിൽ പിന്നോക്ക വിഭാഗങ്ങളെ തഴഞ്ഞതിലും സംസ്ഥാന നേതാക്കളെ പരിഗണിക്കാതിരുന്നതിൽ രാജസ്ഥാൻ ഘടകത്തിലും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് പുറത്തുനിന്നുള്ള നേതാക്കളെ പരിഗണിച്ചതിൽ അസംതൃപ്തി രാജസ്ഥാൻ ഘടകം നേരിട്ട് അറിയിച്ചിരുന്നു തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം സംസ്ഥാന നേതാക്കളെ പരിഗണിച്ചില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം സ്ഥാനാർത്ഥി പട്ടികയിൽ എത്ര പിന്നോക്കക്കാരുണ്ടെന്ന ചോദ്യവുമായി ഗുജറാത്തിന്റെ ചുമതലയിലുള്ള ജിതേന്ദ്ര ഭാഗേൽ രംഗത്തെത്തിയതായും ശ്രദ്ധേയമായി ഇതിനെല്ലാമിടയിൽ രാജ്യസഭാ സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധം അറിയിച്ചുള്ള തന്റെ നിലപാട് പവൻ ഖേര തിരുത്തി പാർട്ടി തന്നെ അംഗീകരിച്ചിട്ടുണ്ടെന്ന് പവൻ ഖേര പറയുന്നു ഇക്കാര്യത്തിൽ തർക്കമില്ലെന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നു Web desk. Tatuminus.